എന്തായാലും നമ്മുടെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. നെടുമങ്ങാട് കഴിഞ്ഞ് പൊന്മുടിക്ക് പോകുന്ന വഴിയിൽ മന്നൂർക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു വീട്ടിൽ കിണറ്റിൽ ഒരു ചെറിയ അതിഥി കിടക്കുന്നു എന്ന് പറഞ്ഞു. അവർ അതിനെ എടുക്കാനൊക്കെ നോക്കി, അതിനെ കയറ്റാനൊക്കെ നോക്കി, കഴിഞ്ഞില്ല. കാരണം അത് കുട്ട കെട്ടിയിടുകയോ ഓലത്തുമ്പ് കെട്ടിയിടുകയൊക്കെ ചെയ്തു, അത് കടന്നുപോയി കയറി വന്നില്ല. അപ്പോൾ എന്നെ വിളിച്ചു, ഞങ്ങൾ എന്തായാലും വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സ്ഥലത്തെത്തി. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ തൊട്ടടുത്ത് മയക്ക് കേൾക്കുന്നുണ്ട്, അത് മതപ്രഭാഷ ഖുറാൻ്റെ വിശ്വാസികൾ മതപ്രഭാഷണം നടക്കുകയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ ആ സ്ഥലത്ത് പോയി, ആ കിണറ്റിൽ ആ സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് അവരോട് ഒത്തിരി നടന്ന് വരേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വീടിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു, നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ പ്രേക്ഷകരെ പ്രതീക്ഷിച്ചിരിക്കുന്ന അതിഥി ആരാണെന്ന് നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം. പുളി ഓയി ആയൂരല്ലേ? അല്ല, ഓടിയവാണ്. ഓയി അല്ല, അതെന്നെ കൊല്ലം ജില്ലയല്ലേ? ഇതിനകത്താണോ? വെള്ളത്തിലുണ്ട് അല്ലേ? നമ്മൾ ഈ സ്ഥലത്തെത്തി. ഞാൻ പറഞ്ഞു മന്നൂർക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളൊന്ന് കിണറ് കണ്ടു. ഇവർ പറഞ്ഞ അത്രയും ആഴമില്ല, ഇവർ 12 അടി ആഴേ ഉള്ളെന്നാണ് പറഞ്ഞത്. അത്രയും ആഴമൊന്നുമില്ല, 14 അടി ആഴമേ ഉള്ളൂ, കുറച്ച് കുറവാണ്. എന്തായാലും സന്തോഷം. നമ്മൾ വന്ന് നമ്മളെ കിണറ്റിലെ ടോർച്ച് തെളിച്ചപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ കാണുന്നു, വെള്ളത്തിൽ കിടന്ന് തുടിക്കുന്നുണ്ട്. ഇവർ പറഞ്ഞത് ചേരയോ നിർക്കോലിയോ എന്താണെന്നാണ്. ചേരയും നിർക്കോലിയും ഇല്ല, വനമില്ലാത്തൊരു സാധനം ശംഖുവരയൻ, കടിയേറ്റം മരണപ്പെടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ അപകടം എന്നുള്ളതെന്ന സാധനമല്ല. നമുക്ക് എന്തായാലും ഇദ്ദേഹത്തെ ഇവർ വലയക്കിട്ട് അവർ ചപ്പക്കിട്ട് കയറ്റാൻ നോക്കിയാണ്, പക്ഷേ കയറിയിട്ടില്ല. പക്ഷേ ഇത് ശംഖുവരയൻ തന്നെയാണ്, പക്ഷെ അത്ര വലുതൊന്നുമല്ല, ഒരു കുഞ്ഞൻ ശംഖുവരൻ, ഒരു 2-3 അടിക്കകത്ത് മാത്രമേ നീളമുള്ളൂ ഇതിന്. എന്തായാലും നമുക്ക് ഇറങ്ങുക. ചവിട്ടാൻ പാടായിരിക്കും അല്ലേ? ചവിട്ടി ഇറങ്ങാൻ പാടായിരിക്കും അല്ലേ? ആ ചവിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ചപ്പിടാം അല്ലെ, നമുക്ക് ഇറങ്ങാതെ എടുക്കാനുള്ള സംവിധാനം നോക്കാം. കാരണം ചവിട്ട് പോയി കഴിഞ്ഞാൽ തൊടി അരങ്ങാണം, തൊടിയില്ല, ചവിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ സന്ധി ആയതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കേണ്ട. നമുക്ക് കയർ തന്നെ ഒരു പന്ത് പോലെ കെട്ടി ഇറക്കാം. അപ്പോൾ ഇവരിട്ടതല്ലാതെ കയറത്തില്ല, നമ്മളിട്ടാലും കയറും. നമുക്ക് നോക്കാം അത് എന്താണ്, നമ്മുടെ കൂട്ടുകാരനാൽ കയറി വരുന്നുണ്ടോ എന്ന്. ഓക്കെ, ശരിയാ, എല്ലാവരും ഇത് മാറിക്കാം. അത് ഓക്കെ ഓക്കെ, അഴിച്ചു പറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ പിന്നെ തല നോക്കട്ടെ. അതിൻ്റെ തോണി കെട്ടി ഇറങ്ങാൻ പറ്റില്ല, ജിപ്പ് റെഡിയാക്കാം. അപ്പോൾ നിങ്ങൾ നോക്കി നിൽക്കും. ഈ ചെയ്യുന്നത് ഒരു തട്ടിപ്പ് പണിയാണ്. കാരണം ഇപ്പോൾ വെള്ളത്തിൽ കിടന്ന് അദ്ദേഹം ടയേർഡായി കിടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ പിടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വള്ളി കിട്ടിയാൽ ആ പിടിവള്ളിയിലേക്ക് ഇങ്ങ് പിടിക്കും. കച്ചിത്തുരുമ്പ് എന്ന് പറയും, നമ്മൾ വെള്ളത്തിൽ ഒഴുകി പോകുമ്പോൾ കച്ചിത്തുരുമ്പ് കിട്ടിയാൽ പിടിക്കുമെന്ന് പറയും പോലെ, ഇദ്ദേഹത്തിന് ഇപ്പോൾ ഈ വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇറക്കുമ്പോൾ അദ്ദേഹം പേടിച്ച് അന്തമിട്ട് കിടക്കുക. അപ്പോൾ അന്തമിട്ട് കുന്തമിഴിക്കുന്നു പറയും പോലെ, ചിലപ്പോൾ നമ്മൾ എൻ്റെ നല്ല സമയത്തിന് ചിലപ്പോൾ ഇതിൽ കയറി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ആദ്യം അതൊന്ന് പരീക്ഷിക്കാം. കിട്ടിയില്ലെങ്കിൽ മാത്രം നമുക്ക് ഇറങ്ങാനുള്ള ഒരു സംവിധാനം നോക്കാം. സാധാരണ ശംഖുവരയൻ പാമ്പുകൾ സാധാരണ ഇതുപോലെ എന്തെങ്കിലും സാധനം കിട്ടിയാൽ അതിൽ കയറുക ഒരു നിത്യ സംഭവമാണ്. പിന്നെ നമ്മുടെ സമയക്കുറവായതുകൊണ്ട് അറിയില്ല. കണ്ട് പരമാവധി എല്ലാവരും മാറിക്കണം കേട്ടോ. ഇരുട്ട് മേലോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. കണ്ട് പരമാവധി എല്ലാവരും മാറിക്കണം കേട്ടോ. ഇരുട്ട് മേലോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. നമ്മൾ ചെറിയ കുഞ്ഞ് ശ്രമം നടത്തി ഒരു തെങ്ങിൻ്റെ ക്ലാഞ്ഞിലി. ക്ലാഞ്ഞിലി എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തന്നെ ക്ലാഞ്ഞിലി എന്നൊക്കെ പറയുന്നത്, വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് വേറെ വേറെ പേരുകളാണ്. അപ്പോൾ തെങ്ങിൻ്റെ പട്ട എന്ന് പറയാം, തെങ്ങിൻ്റെ തേങ്ങ നിൽക്കുന്ന ആ ഒരു അതിൻ്റെ ഇതെന്ന് പറയാം, ഞരമ്പ് എന്ന് പറയാം, എന്തായാലും ക്ലാഞ്ഞിലി എന്ന് തിരുവനന്തപുരം ഭാഷയിൽ തന്നെ പറയാം. ക്ലാഞ്ഞിലി സാധാരണ ഇറങ്ങുമ്പോൾ ഇത് ഓടി കയറേണ്ടതാണ്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇവർ ഓലയും ചൂട്ടും ഒക്കെ കിട്ടി കയറ്റാൻ ശ്രമിച്ചതുകൊണ്ടായിരിക്കണം, പേടിച്ചിട്ടായിരിക്കണം കയറാത്തത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ അടുത്തൊരു മാമൻ്റെ വീട്ടിൽ വല ഉണ്ടെന്ന് പറയാം, കിണറ്റിൽ ഒക്കെ ഓടുന്ന വലയുണ്ടെന്ന് പറയാം. അപ്പോൾ അദ്ദേഹം അത് എടുക്കാൻ പോയിരിക്കുകയാണ്.
നമുക്കത് കെട്ടി ഈസി ആയിട്ട് എടുക്കാം. കാരണം മറ്റൊന്നുമില്ല, ഇന്ന് ഒരുപാട് നമ്മുടെ നമ്മുടെ സ്നേക് മാസ്റ്റർ ടീം കൊണ്ടുപോയി ഉണ്ടായിരുന്നല്ലോ. ഇന്ന് മൂന്നോ നാലോ കിണറുകൾ കഴിഞ്ഞു. നമ്മളിത് അഞ്ചാമത്തെ മറ്റേ കിണറാണെന്ന് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ യാത്ര. അപ്പോൾ ജോലി ചെയ്ത് ഒരു പരിവമാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇറങ്ങാതെ നമുക്ക് അതിഥിയെ കരക്കെടുക്കാം. ശംഖു വരയൻ എന്നറിയപ്പെടുന്ന, വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന, ഇംഗ്ലീഷിൽ ക്രൈറ്റ് എന്നും കോമൺ ക്രൈറ്റ് എന്നറിയപ്പെടുന്ന അതിഥിയാണ് അദ്ദേഹം. സാറിന് നമ്മുടെ അമ്മമാർ പറയും 8 ഡി വീരൻ 8 ഡി മൂക്കൻ എന്നൊക്കെ പറയുന്നൊരു പാമ്പാണ്. അങ്ങനൊരു പാമ്പ് ലോകത്ത് ഇതുവരെ ജനിച്ചിട്ടില്ല, അങ്ങനൊരു പേരുമില്ല. മലയാളികളായ നമ്മൾ കേരളീയർ ഓമന പേരുകൾ, ഇന്ന് കേരളത്തിലുള്ള ഒരു വ്യക്തിക്ക് പോലും ഇരട്ടപ്പേരില്ലാത്തവരില്ല. ഒരാൾ ജനിച്ചാലുടനെ ആളിനെ പുതിയ പേര് കണ്ടുവെക്കുകയാണ് ചങ്ങാതിമാർ. അതുപോലെയാണ് ഇദ്ദേഹത്തിനും ഒട്ടനവധി പേരുകളാണ്. യഥാർത്ഥത്തിൽ പേര് ശംഖു വരയൻ എന്നാണ്, ഇംഗ്ലീഷിൽ ക്രൈറ്റ് എന്ന് എന്നീ രണ്ട് നാമങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ ഇദ്ദേഹത്തിന് 50-ലേറെ നാമങ്ങളിലാണ് അറിയപ്പെടുന്നത്. വെള്ളി വരയനെന്നും വെള്ളിക്കെട്ടനെന്നും ഒക്കെ, ശംഖു വരയനെന്നും 8 ഡി വീരനെന്നും 8 ഡി മൂക്കനെന്നും ഒക്കെ അറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം. ഒരു അധികം പ്രായം, എനിക്ക് തോന്നുന്നത് ഒരു 2.5 അടി നീളവും ഒരു 4 വയസ്സ് പ്രായവും മാത്രമുള്ള ഫീമെയിൽ പെൺ ശംഖുവരനാണ്. കാരണം വെള്ളത്തിൽ കിടന്നപ്പോൾ വയറിൻ്റെ വശം നല്ല പതിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ കഴിയും അത് ഫീമെയിൽ ആണെന്ന്. എന്തായാലും നമുക്ക് ആ മാമൻ വരട്ടെ, ആ അങ്കിൾ വരട്ടെ, അദ്ദേഹം കൊണ്ട് വല വെച്ച് നമുക്ക് ഇതിനെ പെട്ടെന്ന് അനായാസം പെട്ടെന്ന് തന്നെ എടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി എടുക്കാൻ അതിനേക്കാളും എളുപ്പമാണ്. പക്ഷേ വയ്യാത്തത് കൊണ്ടാണ്, ഒരുപാട് പണിയായി ഈ ഒരു 3-4 ദിവസങ്ങൾ ജോലികൾ മാത്രമേ ഉള്ളൂ. ഇന്നലെയൊക്കെ ഞാൻ ഒരു 5-6 കേസുകൾ പോയതെല്ലാം ഒരുലോട് വിറവൊക്കെയാണ് ഞാൻ ഒറ്റയ്ക്ക് പിറക്കി മാറ്റേണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ നേരത്തെ പണി മേശരി പണി അത് തന്നെ ചെയ്താൽ മതിയായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഇത്രയും പാടില്ല. 9 മണിക്ക് പണി കയറി കഴിഞ്ഞാൽ 3 മണിക്ക് വീട്ടിൽ പോകാം. ഇത് രാവിലെ 5 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ 5 മണിക്കാണ് വീട്ടിൽ എത്താൻ കഴിയുന്നത്. അത് എത്തിയാൽ ഭാഗ്യം എന്നുള്ളതാണ്. നമ്മുടെ ആദ്യത്തെ ദൗത്യം പരാജയപ്പെട്ടതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ദൗത്യത്തിൽ നമ്മളൊരു 1500 രൂപ കൊടുത്തപ്പോൾ ഒരു വല വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വല തിരിച്ച് കടയിൽ കൊടുക്കാൻ പറ്റില്ല. ഇവിടുത്തെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് പോകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മാമൻ്റിൽ കൊടുത്തിട്ടെങ്കിൽ പോകാം, പൈസ വാങ്ങിച്ചു പോകാം. കാരണം അപ്പോൾ പിന്നെ ഇനിയും വീഴുകയാണെങ്കിൽ അവർക്കും എടുക്കാമല്ലോ. അപ്പം നമുക്ക് നോക്കാം അടുത്ത ദൗത്യം. നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശംഖുവരയൻ ഫീമെയിൽ പെണ്ണായിരുന്നു. പെൺ ശംഖുവരയൻ തന്നെയാണ്. 4 വയസ്സ് വേണ്ട വാങ്ങിയാൽ 4 വയസ്സ് തന്നെ പ്രായമുണ്ട്. ഏകദേശം 2 അടിയുള്ള നീളം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ വല ഭയങ്കര ഒരു ഉപകാരമാണ്. പക്ഷേ സാധാരണ ഇതിനെ രക്ഷിക്കണമെന്നുള്ളവർക്കേ വല ഇട്ടിട്ട് കാര്യമുള്ളൂ. രക്ഷിക്കേണ്ട, കൊല്ലണമെന്നുള്ളവർക്ക് വല ഇട്ട് മരിച്ചുപോയുള്ളൂ. നമ്മളൊക്കെ ആകുമ്പോൾ ഇതിനെ വലയിൽ നിന്ന് എടുത്ത് അതിന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ ഈ 4 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഫീമെയിൽ ശംഖുവരയനെ, പെൺ ശംഖുവരയനെ നമുക്കൊന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം 4 വയസ്സ് മാത്രമേ, ഞാൻ പറഞ്ഞ പോലെ 2.5 അടിക്കകത്ത് മാത്രമേ നീളമുള്ളൂ. ഫീമെയിലാണ്, പെണ്ണാണ്, മുട്ടയിട്ട് നല്ല ടയർഡ്. എവിടെയോ മുട്ടയിട്ടിട്ട് ചൂട് സമയത്തെങ്ങണ്ട് ഈ കിണറ്റിനകത്ത് സാധാരണ ചുവർ പാമ്പുകൾ അഥവാ ചുരുട്ട പാമ്പുകളാണ് ഇവരുടെ ഭക്ഷണം. തമ്മിലും ഭക്ഷിക്കുന്നു. അപ്പോൾ ചുരുട്ടപ്പാമ്പ് അഥവാ ചുവർപ്പാമ്പിനെ പിടിക്കാനായി കിണറ്റിൻ്റെ ഭാഗത്ത് എവിടെ വന്നപ്പോൾ അത് അകത്തേക്ക് മറിഞ്ഞു പോയതാണ്, അങ്ങ് വഴുക്കി പോയതാണ്. എനിക്ക് തോന്നുന്നത് ഇവർ കാണാത്തത് കൊണ്ടാണ്. ഇതിനകത്ത് വീണ്ടും മിക്കവാറും ഒരു എനിക്ക് എൻ്റെ സംശയം ഒരു 1 മാസമെങ്കിലും കഴിഞ്ഞ് കാണാം. കാരണം നല്ല ടയേർഡാണ്. അതിന് ചവിട്ട് തൊടി, അതായത് നമ്മൾ താഴേക്ക് കുറച്ച് ഭാഗം മാത്രമേ അരങ്ങണമുള്ളൂ. അത് കഴിഞ്ഞാൽ അരങ്ങണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തോന്നാം കുട്ടികളുടെ ഇലയിൽ കിട്ടുന്ന അതല്ല, റിങ് ചവിട്ടി ഇറങ്ങാനായി കിണറ്റിനകത്ത് ഇറങ്ങാനായി വെട്ടി വെക്കുന്ന തൊടിയാണ് അരങ്ങാണം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ചവിട്ടാനുള്ള തൊഴിൽ ആ ചവിട്ട് പടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും ഇരുന്നിരിക്കാം. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് കഴിഞ്ഞിട്ട് ചുള്ളിമാനൂർ കഴിഞ്ഞിട്ട് മന്നൂർ കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അതിഥിയെ പിടികൂടിയത്. എന്തായാലും നമ്മൾ ഇദ്ദേഹം നല്ല ടയേർഡ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ എപ്പോഴും പറയുന്നത് 2 വരകൾ ഡബിൾ ബാൻഡാണ് ശംഖുവരയൻ. തല ഉരുണ്ടിരിക്കുന്നതാണ് ശംഖുവരയൻ, തല പരന്നിരിക്കുന്നത് ചുവർപ്പാമ്പാണ്. തല ഉരുണ്ടിരിക്കുകയും തലയുടെ മുതൽ 1.5 ഇഞ്ച് പിന്നിലേക്ക് മാറി വര തുടങ്ങുന്നതാണ് ശംഖുവരയൻ. തല അത് കഴിഞ്ഞ് നോക്കൂ, ഡബിൾ ബാൻഡ്, 2 വരകൾ അടുത്തടുത്ത് വരുന്നു. വാലറ്റം വരെ വരകൾ ഉണ്ടാകുന്നതാണ് ശംഖുവരയൻ. വൈറ്റ് നെടിയിൽ നല്ല വെള്ളയാണ്, പ്യുവർ വൈറ്റാണ്. ഇതിനെയാണ് ശംഖുവരയൻ എന്നും വെള്ളിക്കെട്ടെന്നും ക്രൈറ്റ് എന്നും കോമൺ ക്രൈറ്റ് ഇന്ത്യൻ ക്രൈറ്റ് എന്നും അറിയപ്പെടുന്നത്. ഇന്ത്യൻ കോമൺ ക്രൈറ്റ്. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു.
അടുത്ത സ്ഥലത്തേക്ക് പുതിയ അതിഥിയെ തേടിയുള്ള യാത്ര ഇനിയും എത്ര എത്ര കോൾ ഉണ്ടെങ്കിലും നമ്മൾ സഞ്ചരിക്കുകയാണ്, വെളുക്ക വെളുക്ക സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ സന്ധ്യ ആയിട്ടേ ഉള്ളൂ, ഇനിയും കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. മൊബൈൽ സൈലൻ്റ് ആക്കി, ഇനിയും ഏകദേശം 4-5 കോളോളം വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഈ മന്നൂർക്കോണത്തുള്ള നല്ലവരായ നാട്ടുകാരോടും ഈ പാമ്പിനെ ഇത്രയും സമയം ശല്യപ്പെടുത്തിക്കൊണ്ടുവന്നേ കുടുംബം, ഈ വീട്ടിലെ അപ്പനും മാമ അമ്മനും അമ്മയോടും ഒക്കെ യാത്ര പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudytvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387977444.